ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു സ്പൈസി മസാല ബിസ്ക്കറ്റ് ഇല്ലേ, അതുണ്ടാക്കാനാണ് കേട്ടോ. അതും ഓവൻ ഇല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിസ്ക്കറ്റ് ഇവിടത്തെ കടകളിലൊന്നും കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അത് ഉണ്ടാക്കിയേക്കാമെന്ന്. ഇനി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, ആദ്യം വേണ്ടത് മൈദയാണ്. മൈദ ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കി വരുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ 1 or 2 tablespoons മൈദ ഇടേണ്ടി വരും. അപ്പോൾ ഓൾമോസ്റ്റ് 1 കപ്പും 2 tablespoons മൈദയാണ് നമുക്ക് ഇതിന് വേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് വേണ്ടത് 1/2 കപ്പാണ് കേട്ടോ. അത് പഞ്ചസാര പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ സ്പൈസി മസാലക്ക് നമുക്ക് കുറച്ചൊരു മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കണം. അതിനാവശ്യമായിട്ട് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് ഈ മുളകാണ്, റെഡ് ചില്ലി. ഈ ചില്ലി വേണം, ഈ ഉണങ്ങിയ മുളക് വേണം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്പൈസ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ചില മുളകിന് നല്ല എരിവുണ്ടാവും, ചിലതിന് അത്രയും ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ ഇത് 5 എണ്ണം ഞാൻ എടുത്തിട്ട്. കുറച്ച് ചെറിയ ഉള്ളി വേണം. ഞാനിപ്പോൾ 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് സ്മോളാണ് കേട്ടോ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസ്, പിന്നെ 1 ചെറിയ പീസ് ഇഞ്ചി വേണം. പിന്നെ 3 ചെറിയ വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കയാണ്. ഏലക്ക ഇത് പൊടിച്ചെടുക്കണം, എന്നിട്ട് അതാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. വേണ്ടത് കറുകപ്പട്ടയാണ്. കറുകപ്പട്ടയുടെ 1 ചെറിയ പീസ് അല്ലെങ്കിൽ ഞാനിപ്പോൾ 1/2 teaspoon കറുകപ്പട്ടയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കറുകപ്പട്ട ഇല്ല. അപ്പോൾ സിന്നമൺ പൗഡറാണ് കേട്ടോ കറുകപ്പട്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിന്നമൺ പൗഡർ 1/2 teaspoon എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 tablespoons തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് സാധാരണ ചിരകിയെടുത്ത കോക്കനട്ടാണ് എടുത്തിരിക്കുന്നത്. 4 കേരം ചിരകിയത് 2 tablespoons. ഓക്കെ, നമുക്ക് എള്ള് വേണം. ഞാൻ കറുത്ത എള്ളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 1 tablespoon. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളും യൂസ് ചെയ്യാം, പക്ഷേ കറുത്ത എള്ളാകുമ്പോൾ കാണാനൊരു രസമുണ്ടാവും. ഓക്കെ, പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാൻ 60 ml ബട്ടർ എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ. ഓക്കെ, പിന്നെ വേണ്ടത് 1 മുട്ടയാണ് കേട്ടോ. ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പിന്നെ വേണ്ടത് പെരിഞ്ചീരകം 1/4 teaspoon കേട്ടോ. നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1/2 teaspoon ബേക്കിംഗ് പൗഡർ വേണം. നമുക്ക് ബേക്കിംഗ് സോഡയും 1/4 teaspoon. ഓക്കെ, പിന്നെ വേണ്ടത് 1 pinch ഉപ്പാണ്. അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ഉപ്പിട്ട പാത്രം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തപ്പോൾ ഈ വലിയ പാത്രമായി പോയി, സോറി കേട്ടോ. ജസ്റ്റ് 1 pinch ഉപ്പ് മതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കുക. അപ്പം നമുക്കൊരു മിക്സിയിൽ പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിത് അളന്നെടുക്കണം. ഓക്കെ, ഞാനിത് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പം ഞാൻ 1/2 കപ്പ് പഞ്ചസാര അളന്നെടുക്കുകയാണ് കേട്ടോ. നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതിൽ മുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഉള്ളി, ഇഞ്ചി ഇടാം, പിന്നെ നമ്മൾ വെളുത്തുള്ളി, പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തൊലിയുടെ ഇത് നമ്മൾ കടിക്കും. പിന്നെ പെരിഞ്ചീരകം ഇടാം. ഇനി ഇത് മിക്സിയിൽ ഒന്ന് എടുത്തിട്ട് ഞാൻ നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഒന്നും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ മസാലയെല്ലാം ഞാൻ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമ്മളുടെ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച 1/2 കപ്പ് പഞ്ചസാര ഇല്ല ഷുഗർ, അത് ഇടുക. എന്നിട്ട് ഞാനിപ്പോൾ 1 fork വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം.
നിങ്ങൾക്കിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ രണ്ടും കൂടി നന്നായി മിക്സായി വരണം. ഇത് നന്നായി പഞ്ചസാരയും ബട്ടറും നന്നായി മിക്സായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് ഇത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് പുറത്തെടുത്തേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്യാം. മുട്ട അതും നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് മുട്ടയും ബട്ടറും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കും. അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു അരിപ്പ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഇത് ഒരു കപ്പ് മൈദയാണ്, പിന്നെ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ, ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ, പിന്നെ നമ്മൾ സിന്നമൺ പൗഡർ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സിന്നമൺ പൗഡർ ഇടാം, കറുക്കപ്പട്ടയുടെ പൗഡർ അത് ഇടാം. പിന്നെ പിന്നെ നമ്മുടെ ഉപ്പും, ഉപ്പും ഇച്ചിരി ഇടാം കേട്ടോ, അത് ഷുഗറിൻ്റെ ഇത് ബാലൻസ് ചെയ്യാനാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇത് അരിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ കറുത്ത ഉള്ളൂടാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇതാക്കിയെടുക്കാം. നമുക്ക് കൈ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫോർക്ക് കൊണ്ടാണ് മിക്സ് ചെയ്യണത്. എന്നിട്ട് ഞാനത് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇനി ഞാനിത് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ ചപ്പാത്തി നമ്മളുടെ ഡോ ശരിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കപ്പ് മൈദയും അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി എനിക്ക് ഇടേണ്ടി വന്നു. അപ്പോഴാണ് ഈ ഡോ കിട്ടിയത്. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ നമ്മൾ കയ്യിലിട്ട് ഉരുട്ടുമ്പോൾ നമുക്ക് ഉരുട്ടാനും പറ്റണം. അതാണ് ഈ ഡോ. ഞാനപ്പോൾ ഇത് കേക്ക് പാനിൽ ഇത് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ബട്ടർ കൊണ്ട് ഒന്ന് ലൈറ്റായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഡോ എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ വെക്കാം. അപ്പം നമ്മൾ ഇത് വെക്കുമ്പോൾ കുറച്ച് സ്പേസ് വേണം, കാരണം ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത് പരന്ന് വരും. ഓക്കെ, അപ്പം എൻ്റെ ചെറിയ കേക്ക് പാനാണ്. അപ്പം ഞാൻ ഇതിൽ 3 ബിസ്ക്കറ്റാണ് ഇത് നമ്മൾ റോൾ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കുക. ഓക്കെ, 1, 2, and 3 ആണ് ഇതിൽ വെക്കണത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം. ഓക്കെ, പാനിടാം. ഞാനിപ്പോൾ ഒരു പഴയ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ ഞാൻ യൂസ് ചെയ്യാറില്ല. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബിസ്ക്കറ്റ് റെഡിയാക്കാനായിട്ട്. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണ പോലെ തന്നെ ഇത് ടെമ്പറേച്ചർ, ഇത് ബേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് സെയിം ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്ത് വെക്കാനാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ 10 മിനിറ്റ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കുന്നത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കേക്ക് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ഹോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അടച്ച് അത് ക്ലോസ് ചെയ്യണം കേട്ടോ. അടച്ച് വെക്കുന്നുണ്ട്, അത് അടച്ച് വെക്കണം നമ്മൾ. ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യണുണ്ട്. 5 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഇത് നമുക്ക് മാറി വരുന്നത് കണ്ടോ, ഇത് കുറച്ച് വലുതായി വരുന്നില്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം.
അപ്പോൾ നോക്കൂ, കറക്റ്റായിട്ട് നല്ല ഇതിൽ ഇപ്പോൾ ഇത് 30 മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് 10 മിനിറ്റ്സ് കഴിഞ്ഞ് തണുത്തതിൽ ശരിക്കുള്ള ഒരു അതിൻ്റെ ക്രിസ്പിനെസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചു നോക്കിയാൽ അറിയും, ഉള്ളിയിട്ട് കുറച്ചൊരു വെറ്റ്നസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വെന്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു 30 to 50 മിനിറ്റ്സ് ആണ്, അപ്പോൾ ഒരു 30 to 50 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പം എല്ലാവരുടെയും ഗ്യാസിൻ്റെ ഇതനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കണം ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന്. ഒരെണ്ണം എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം അറിയാലോ അതെങ്ങനെയാണെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈം പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലും അത് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കിയാലും അറിയാൻ പറ്റും അത് വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള ഇതും ഇതുപോലെ വേവിച്ചെടുക്കാം. നോക്കൂ, നല്ല ചായയും ബിസ്ക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.